കൊച്ചിയിൽ നിന്നും ഡൽഹിക്കുള്ള യാത്രയ്ക്കായി ഞങ്ങൾ നാലു പേർ രാവിലെ പുറപ്പെട്ടു. അനുബി നായർ, അലക്സാണ്ടർ, പിന്നെ നാഗരാജ്. സൂര്യോദയ സമയത്തുള്ള കൊച്ചിൻ എയർപോർട്ടും അതിലേക്കുള്ള വഴികളും വളരെ സുന്ദരമായിരുന്നു. നമ്മുടെ സ്വന്തം ക്യാമറാമാനും എഡിറ്ററുമായ രാജീവിൻ്റെ നിർദ്ദേശാനുസരണം മേടിച്ച MI പോക്കോ ഫോണിൻ്റെ വീഡിയോ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യലും ഇതിൻ്റെ ഈ സുന്ദര ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പിന്നിലുള്ള ഒരു കാരണമാണ്. എയർപോർട്ടിനുള്ളിലെ മനോഹര ദൃശ്യങ്ങൾ കൂടി പകർത്തിക്കൊണ്ട് നേരെ ഫ്ലൈറ്റിലേക്ക് ഡൽഹി യാത്ര തുടങ്ങുകയായി. ഫ്ലൈറ്റിനുള്ളിലെ ഭക്ഷണ സാധനങ്ങളുടെ വില കേട്ടപ്പോൾ ഈ ചിരിയൊക്കെ മായുകയും ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. ഹൈദരാബാദ് എയർപോർട്ടെത്തി. വില കുറഞ്ഞ ടിക്കറ്റ് തപ്പി നടക്കുമ്പോൾ ഇതുപോലെയുള്ള യാത്രകൾ സാധാരണമാണ്. ഫ്ലൈറ്റ് മാറിക്കയറേണ്ടതായിട്ട് വന്നു. ഹൈദരാബാദ് എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് ചെറിയ കടകൾ തപ്പി നടന്ന് ഒരു കടയിൽ നിന്നും രണ്ട് പ്ലേറ്റ് ഇഡ്ഡലി സാമ്പാർ മേടിച്ച് നാലു പേർ കഴിച്ച് വെള്ളവും കുടിച്ച് നേരെ മേള വിദഗ്ധൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ കണ്ട് പരിചയപ്പെട്ട് സെൽഫിയുമെടുത്ത് നേരെ ഫ്ലൈറ്റിലേക്ക്. ഡൽഹി എയർപോർട്ടെത്തി. മൂടൽമഞ്ഞെന്ന് തോന്നുന്ന രീതിയിലുള്ള പുകയും പൊല്യൂഷനുമായിരുന്നു ഇവിടെ. ഒന്നും കാണാൻ പാടില്ലാത്ത അവസ്ഥ. ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്ത് നേരെ ഹോട്ടലിലേക്ക്, ഓൾഡ് ഡൽഹി ഹോട്ടലിലേക്ക്. ഓൾഡ് ഡൽഹിയിൽ നമുക്ക് പല രീതിയിലുള്ള ജീവിതങ്ങൾ കാണാൻ പറ്റും. പണമുള്ളവനും പണമില്ലാത്തവനും താമസിക്കുന്നത് കാണാൻ സാധിക്കും. ചില വഴിയോര കാഴ്ചകൾ. ഹായ്. പതിവില്ലാതൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു മഴ തന്നെയാണ്. ചെറിയ മഴയുണ്ടായിരുന്നതിനാൽ ഹോട്ടലിന് ചുറ്റുമുള്ള പ്രഭാത ദൃശ്യങ്ങൾ മാത്രം പകർത്തി നിർവൃതി അടഞ്ഞു. തണുപ്പത്ത് ഒരു ചായ തപ്പി നടന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ആ സ്കില്ലും ആ സ്പീഡും എല്ലാം കണ്ടപ്പോൾ അതൊന്ന് പകർത്താൻ തീരുമാനിച്ചു. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഞ്ചിയിടാത്ത ചായ കിട്ടുക വിഷമമാണ്. ഇവിടെയും അങ്ങനെ തന്നെ. ഉച്ചയോടടുത്തപ്പോൾ പഴയ ഡൽഹി കാണാനായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഈ ഓട്ടോ പിടിച്ച് തൊട്ടടുത്തുള്ള ലാൽ കില അഥവാ റെഡ് ഫോർട്ട് കാണാനായിട്ട് വന്നു.
ഉച്ചയ്ക്ക് 12 മണി സമയമായിട്ട് കൂടിയും 100 മീറ്റർ അകലെയുള്ളതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുകപടലങ്ങളും പൊല്യൂഷനുമായിരുന്നു ഇവിടെ. അത് തൊണ്ടയ്ക്ക് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയതിനാൽ എത്രയും പെട്ടെന്ന് ലാൽ കില കണ്ട് പുറത്തിറങ്ങി ഡൽഹി സൈറ്റ് സീയിങ് അവസാനിപ്പിക്കുവാനായി തീരുമാനിച്ചു. ആയിരത്തി 1648 പണിതീർത്ത ഈ കോട്ട മുഗൾ രാജാക്കന്മാരാണ് നിർമ്മിച്ചത്. 9 വർഷം വേണ്ടി വന്നു ഈ കോട്ട മുഴുവനായും പണിതീർക്കുവാനായി. വൈകിട്ടോടെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ജയ്സാൽമറിലേക്കുള്ള ട്രെയിൻ പിടിക്കുകയായിരുന്നു ലക്ഷ്യം. വളരെ ബുദ്ധിമുട്ടിയതിന് ശേഷം പ്ലാറ്റ്ഫോമും ട്രെയിനും കോച്ച് പൊസിഷനും ഒക്കെ കണ്ടുപിടിച്ച് തയ്യാറായി. യാത്ര തുടങ്ങാണ്, രാജസ്ഥാനിലേക്കുള്ള യാത്ര തുടങ്ങാണ്. 9 ദിവസത്തെ രാജസ്ഥാൻ യാത്രക്കായിട്ട് 4 പറയുമ്പോ ഹലോ അലക്സാണ്ടർ 680 സർ, ക്യാമറാമാൻ നാഗരാജ്, പിന്നെ ഞാൻ. യാത്ര തുടങ്ങാണ് ഓൾഡ് ഡൽഹിയിൽ, കാണാം മുഴുവൻ രാജസ്ഥാൻ.